ഹലോ, എല്ലാവർക്കും നമ്മുടെ ക്യാൻബറ മലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇത് ജസ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ എടുക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നിടത്താണ് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് ആണ്. ഒരു അടിപൊളി സൺഡേ വ്ളോഗ അല്ലേ? ഇതാണ് സൺഡേ, സൺഡേ വ്ളോഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ എല്ലാരും വേഗം വ്ളോഗ് കണ്ടിട്ട് ഓടി തിരിച്ചു പോയോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ കീബോർഡ് വായനയുണ്ട്. അപ്പൊ ഞാൻ കീബോർഡ് പ്രൊഫഷണലി പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ എനിക്ക് പപ്പ ഒരു പിയാനോ ഒക്കെ വീട്ടിൽ, പിയാനോ സോറി, കീബോർഡ് വീട്ടിൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനിങ്ങനെ എനിക്ക് പാട്ടുകൾ വായിക്കാൻ പറ്റും. മീൻസ് എനിക്ക് അതിൻ്റെ നോട്ട്സ് ഒന്നും അറിയത്തില്ല, നോട്ട്സ് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ ഇതിൽ വായിക്കാം. അപ്പൊ ഇത് ഏത് പാട്ടാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. If you don't know how to write a note or a piano, you should listen to me. I am the conductor. You are the conductor. Okay, yeah, I am a conductor. Okay, appa mummy vaikitte jo ready aano? Yeah. Okay. അപ്പോൾ ഇഷ്ടമായോ ഞാൻ വായിച്ചത്? അപ്പൊ ഏത് പാട്ടാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് കേട്ടോ. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ ചാനലിൽ സ്വാഗതം. അപ്പോ ഇന്ന് സൺഡേ ആണ്, പിന്നെ നമ്മള് പള്ളിയിൽ പോവാ. നമ്മൾ പള്ളിയിൽ പോവാ അല്ലേ? അപ്പൊ നമ്മുടെ സൺഡേ വ്ളോഗ് ആന്ന് പറ. സൺഡേ വ്ളോഗ്. ഓക്കെ, അപ്പൊ നമുക്ക് പള്ളിയിൽ പോവാം. അപ്പൊ ഞാനും ജോക്കോട്ടിനും പള്ളിയിൽ പോവാൻ വേണ്ടി റെഡി ആയി കേട്ടോ. അപ്പാടി ഡ്യൂട്ടിക്ക് പോയില്ലേ? അപ്പൊ നമുക്ക് പോയാലോ എന്നാ. എന്നാ ചോ കഴിക്കുന്നേ? സാൻഡ്വിച്ച് അല്ലല്ലോ അത്. എന്തുവാ അത്? ബ്രെഡ് ആൻഡ് ജാം. പിന്നെ ഞാനൊന്നും കഴിക്കുന്നില്ല. സാധാരണ നമ്മളെ നാട്ടിലായിരുന്നപ്പോഴും വീട്ടിൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സൺഡേസിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഫാസ്റ്റിങ്ങിലാണ് പോകുന്നത്. എന്നിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനൊന്നും കഴിക്കുന്നില്ല. ജോക്കോട്ടിൻ്റെ പിന്നെ വിശക്കത്തില്ല, അതുകൊണ്ട് അവന് ഞാൻ ബ്രെഡും ജാമും കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. ജോയുടെ വിശേഷം എന്നാ എന്നൊക്കെയാ പറഞ്ഞു. ജോയുടെ ചുമയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറഞ്ഞോ? കുറഞ്ഞോ? അപ്പം ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്ന കേൾക്കാലോ. ആ, ഇച്ചിരി കുറഞ്ഞല്ലേ. നാളെ സ്കൂളിൽ പോകുന്നില്ലേ? അതിനാ ജോയ്ക്ക് സ്കൂളിൽ പോകാനാണോ വീട്ടിൽ ഇരിക്കാനാണോ ജോയ് ഇഷ്ടം? കുത്തി മറിയാവുന്നോ? അപ്പൊ ഞങ്ങൾ എന്നാ വേഗം പള്ളിയിൽ പോയിട്ട് വരാം. ഓക്കെ, ബാക്കി നമുക്ക് വന്നിട്ട് കാണാം. നമ്മള് പള്ളിയൊക്കെ കഴിഞ്ഞ കേട്ടോ, നമ്മളിനിയിപ്പം കുറച്ച് ഒരു ഇച്ചിരി സാധനം മാത്രം നമുക്ക് മേടിക്കാനുണ്ട് കടയിൽ നിന്ന്. ഭയങ്കര തണുപ്പും കാറ്റുമാണ്. അലോലി മേടിക്കാം.
അപ്പൊ നമ്മൾ ഇന്ന് വീക്കെൻഡ് അല്ലേ, ഞായറാഴ്ചയല്ലേ, അപ്പൊ നമ്മൾ കുഞ്ഞൊരു ബിരിയാണി വെക്കാൻ പരിപാടിയുണ്ട്. അപ്പൊ പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും വീട്ടിലുണ്ട്, ചെറിയ ചിക്കൻ മാത്രമേ ഇല്ല, അതാണല്ലോ മെയിൻ ഐറ്റം. അപ്പൊ അതൊന്ന് ജസ്റ്റ് കേറി മേടിക്കണം അല്ലേ ജോക്കുട്ടാ. പിന്നെ ജോക്കുട്ടിന് ഒരു ലോലി അല്ലേ, അത്രയും മേടിച്ചു. രണ്ട് ലോലി വേണോ? അപ്പൊ അതുകൂടെ മേടിച്ചോടെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞങ്ങള് കടയിൽ കയറി സാധനം മേടിച്ചോടാ. ഞാൻ എടുത്തില്ല, കുറച്ച് ചിക്കൻ മാത്രം എനിക്ക് മേടിക്കാവുണ്ടായിരുന്നുള്ളു. പിന്നെ ജോക്കുട്ടിന് എന്നാ മേടിച്ചേ? നട്ടെല്ലയുടെ ഒരു സാധനം കേട്ടോ, അവന് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ്, അത് മേടിച്ചു. അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ചെറിയ മഴയുണ്ട് പുറത്ത്, നല്ല തണുപ്പും കാറ്റും ഉണ്ട്. വേഗം വീട് പിടിക്കാല്ലേ കൂടെ. ഞാൻ പോയി ബെൽറ്റ് ഇട്ടിരുന്നോ? അപ്പൊ അങ്ങനെ പള്ളി പോക്ക് എല്ലാം കഴിഞ്ഞതേ നമ്മുടെ കടയിലൊക്കെ ഒന്ന് കയറി തിരിച്ച് വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ആപ്പിള് മാത്രം മിച്ചമുണ്ട്. ആ ആപ്പിള് അങ്ങ് അടിച്ചിട്ട് സ്മൂത്തി ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, പഞ്ചസാരയൊന്നും വിടാതെ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ദേ നമ്മുടെ ആപ്പിളൊക്കെ ദേ കഷ്ണങ്ങളാക്കി ഇതിൽ കണ്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് റെഡി ടു ഗോ ഒരു ബോട്ടിലാണ്. നമുക്ക് ജ്യൂസറിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി നമ്മൾ ഇതേ ഈ ബ്ലേഡുള്ള സംഭവം വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ ജ്യൂസ് സ്മൂത്തി, ആപ്പിളിന്റെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനിയും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമുക്ക് ഈ ബ്ലേഡിന്റെ ഇത് മാറ്റിയിട്ടുണ്ടല്ലോ. നമുക്കിതേ ഇതിന്റെ അടപ്പുണ്ട്, ഇതിട്ട് കൊടുത്താൽ നമുക്കതേ സുഖമായിട്ട് ഇരുന്ന് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അതാ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ജാറും ഉണ്ട്, ചുവടെ വലിപ്പമുള്ള ഒരു ജാറും ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ബണ്ണീനെ വിളിക്കാട്ടോ. ബണ്ണി ഓടിവാ. ഇതാണ് ഞങ്ങളുടെ ബണ്ണി കേട്ടോ. നമ്മുടെ ജോക്കുട്ടിനെ മേടിച്ചൊരു ബണ്ണിയുടെ വിന്റർ ഡ്രസ്സാണ്, ഇഷ്ടമാണോ? അപ്പൊ ഇതിട്ട് ബണ്ണീനെ പോലെ ചാടി ചാടി നടക്കുവാണ് ജോ ഇപ്പൊ വീടിൻ്റെ അകത്തൂടെ. ബണ്ണി സാധാരണ കഴിക്കുന്ന ലീവ്സ് ഒക്കെയാ. ഡോണട്ട് കഴിക്കുന്ന ബണ്ണി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഞങ്ങളല്ലേ, ഞാന് ജോടെ കഴിഞ്ഞല്ലേ, ജോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ ദേ ഈ ഒരു പിടെ, ടർക്കിഷ് പിടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് ടർക്കിഷ് പിടയുടെ ഈ ഒരു ബ്രെഡ് ഇല്ലേ, ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കനും ലെറ്റസും ഒക്കെ വെച്ച് സോസും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ നമ്മുടെ ആപ്പിൾ ജ്യൂസ്, നീ ഇപ്പൊ ഇതന്നെ കഴിക്കാൻ പോണേ. ജ്യൂസ് വേണോ കുറച്ച്? ചുമയൊക്കെ ആയാണ് അധികം ജ്യൂസ് ഒന്നും കൊടുക്കാതിരിക്കുവ ഇപ്പം കേട്ടോ. ആണോ? എന്നാ ചൂട് കുടിച്ചോ. അപ്പൊ എന്തായാലും നമ്മുടെ ലഞ്ച് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ലഞ്ച് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ലഞ്ച് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഇച്ചയാൻ വരാറാകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്, കുഞ്ഞു ബിരിയാണി കേട്ടോ. അപ്പൊ അത് ചെയ്തങ്ങ് വെച്ചേക്കാൻ ദം ബിരിയാണി. അപ്പം അതങ്ങനെ അടച്ച് ഉണ്ടാക്കി അടച്ച് വെച്ച് പിന്നെ ഡിന്നർ കഴിക്കാറാകുമ്പോൾ അത് എടുത്താൽ മതി, ചൂടോടെ കഴിക്കാമല്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ് ഞാൻ. ബിരിയാണിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം, അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന വഴി ചുമ്മാ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള അരിയാൻ പോവാണ് ഞാൻ കേട്ടോ. സവാള അരിഞ്ഞ ശേഷം ഞാൻ ചിക്കൻ അരി, ചിക്കൻ അരി വരെ ചിക്കൻ വെട്ടും. ഓക്കെ, അപ്പൊ ഞാൻ സവാള അരി കേട്ടോ. കുഞ്ഞു സവാള ഇപ്രാവശ്യം മേടിച്ചത്, എനിക്ക് കുഞ്ഞു സവാള ഇത്രയും കുഞ്ഞു വലുപ്പമുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഇച്ചിരി പാടത്തൊലിയൊക്കെ പൊളിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിവേ ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ സവാള ക്യൂബ്സ് ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് നമ്മുടെ ചോപ്പറിൻ്റെ അകത്താണ് അരിയുന്നത് കേട്ടോ. ഞാൻ വാഷ് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പൊ ഞാൻ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് കൂടി ഇട്ടിട്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഞാൻ ചോപ്പറിൻ്റെ അകത്തിട്ട് അരിയുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ പച്ചമുളക് ആണത്. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കേട്ടോ, നമ്മൾ പറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്, നമ്മൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മുടെ ചോപ്പറിൻ്റെ അകത്ത് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്താ ചോക്കട്ടാ?
വീഡിയോനകത്ത് ഉണ്ടല്ലോ. ഞാൻ ഇരുന്നോട്ടെ? പിന്നെ ഇരുന്നോ, എന്നെ കുഴപ്പം. നിന്റെ കൈ ഇരിക്കുന്നേ കാണിച്ചേ. നമ്മുടെ കിങ്സ്ലീസ് ചിക്കൻ ആട്ടോ, മീൻസ് നമ്മുടെ കെ എഫ് സി ഒക്കെ പോലെ ഒരു കടയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഇതുപോലെ ബലൂണും ചോക്ലേറ്റും ഒക്കെ തരല്ലേ ചോക്കട്ടാ. ആണ്ട വലിഞ്ഞു തീർന്നു വീടിനു തോട്ടോ. ദൈവമേ, എനിക്ക് വയ്യ. എന്നാത്തിനാ ഇപ്പൊ ഇവിടെ ഒന്ന് ഇരുന്നേക്കുന്നേ? മമ്മിക്ക് എന്തോ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ. സഹായിക്കാൻ എന്നാ സഹായിക്കാൻ പോകുന്നേ? ചില്ലീസ് എല്ലാം ഇട്ടിട്ട് എല്ലാം അരച്ച്. എല്ലാം അരക്കണോ? ചില്ലീസ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും നമ്മുടെ സവാളയും പച്ചമുളകും ഈ ചോപ്പറിന്റെ അകത്തിട്ട് അരിയാൻ പോവാ കേട്ടോ. പിച്ചാനില്ലാത്തോണ്ട് ഞാൻ തന്നെ ക്യാമറയും എല്ലാം കൂടെ പിടിക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാനാ ഹെൽപ്പർ, അപ്പൊ ഞാനും സ്പിൻ ചെയ്യാൻ കൂടുവോ? ഓക്കെ, നീ ഇപ്പം നമുക്ക് അടച്ചിട്ട് ക്യാമറ പിടിക്കുവോ? യാ, ഇപ്പൊ ജോക്കുടനാണ് കേട്ടോ എനിക്ക് വേണ്ടി ക്യാമറ പിടിക്കുന്നത്. ക്യാമറാമാൻ ജോയോടൊപ്പം ആരാണ്? ക്യാമറാമാൻ ജോയോടൊപ്പം മമ്മി. മമ്മി കറക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോപ്പറിൽ വലിക്കാം. വീണില്ലേ? I can see from the camera. എല്ലാം ദേ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ? ഓക്കെ അല്ലേ. ഇനി അടുത്ത നമുക്ക് പരിപാടി ചിക്കൻ കട്ട് ചെയ്യണം അല്ലേ ചോക്കട്ടോ. I like it. That's my favorite bit. അപ്പൊ ചോറാണ് ചിക്കൻ കട്ട് ചെയ്യാൻ പോകുന്നേ അല്ല? ഞാൻ ചുമ്മാ പാത്രം കാണിക്കുവോ? പാത്രം കാണിക്കാണോ? ഓക്കെ, എന്നാ മമ്മി ചിക്കൻ എടുത്തോണ്ട് വരട്ടെ. ശരി. അപ്പൊ നമ്മുടെ ജോക്കുട്ടനാണ് ഇപ്പൊ എന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മളത് ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ രണ്ട് ടൈപ്പ് ചിക്കൻ പാർട്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഒന്ന് ചിക്കന്റെ തൈ ഫില്ലറ്റ് മേടിച്ചിട്ടുണ്ട്, അതായത് എല്ലില്ലാത്ത തൈ. പിന്നെ ഒരെണ്ണം നമ്മള് എല്ലോട് കൂടിയ തൈ കട്ട്ലെറ്റ്. അപ്പൊ രണ്ട് ടൈപ്പാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, റെഡി ക്യാമറാമാൻ? ഇപ്പൊ നമ്മുടെ കട്ടിംഗ് ബോർഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. കട്ടിംഗ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? Really? Part of it. Okay. There's kanda. Adaa nammude chicken. Adaa nammude chicken. Mummy like vekkunna ta ivu thane. Appo idaana nammude thai fillet, sorry, thai cutlet with the skin on aanu. Idile skin njan kalayum. Okay? Appo nammude skin kalanjittana cheyyunnu. Skin kalanjittalle. Skin kalayum adu eda skin. Skin കളയണം നമ്മൾ. You need the thing that is outside. Yeah, ഇത് മൂന്ന് പീസ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒരു കിലോ ഇല്ല, ഒരു കിലോയിൽ താഴെ ഉള്ളൂ. ഇതുപോലെ നമ്മൾ സ്കിൻ എടുത്ത് കളയണം. I can see your hands. I can see your hands. Two. Oi, what are you doing? സ്കിൻ കളയുന്ന ആളാ അത്. Yeah, I know. നമ്മളത് കട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തതിന് മുന്നേ കൈ ഒന്നും ഒന്നുകൂടെ വാഷ് ചെയ്ത് ഒന്ന് പിച്ചറി പിടിക്കാൻ പറ്റുന്നത് എനിക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ചിക്കൻ. പിന്നെ അത് ഞാൻ ഉണ്ടാക്കിയ പസിൽ. പിന്നെ ആ ബ്ലൂസ് ആണ് എന്താ ട്രക്ക. പിന്നെ അതെന്താ വണ്ടികള്. പിന്നെ ആ ഒരു വേറെ പസില്. പിന്നെ അതാണ് എന്താ മാസത്രക്കുകള്. ഞാൻ വന്നിരിക്കുകയാണ് കട്ട് ചെയ്യാൻ. ഇതിനകത്ത് ഇപ്പൊ നമുക്കൊന്നും കളയാൻ വേണ്ടിയില്ല. ഇത് ശരിക്കും ഇതേ ഉണ്ടോ, ഇതിലെ എല്ലാം എല്ലാം സ്കിന്നും എല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ തൈ ഫില്ലറ്റ്സ് ആണ് ഇത്. ഇതങ്ങോട്ട് ഇടാം. ഇപ്പൊ നമുക്ക് ഇനി നമ്മുടെ തൈ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിത് ഒരു മീഡിയം സൈസ് പീസ് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. തീരെ കുഞ്ഞും അല്ല, വലിയ പീസും അല്ല, ഒരു മീഡിയം സൈസ് അതുപോലെ കട്ട് ചെയ്യുന്നത്. മീഡിയം സൈസ് ഓക്കെ ആണോ? അത്ര ക്ലോസ് അപ്പ് കാണിക്കാണ്ടോ? അതെന്താ നമുക്ക് കഴുകിയല്ലോ ചിക്കൻ.
അപ്പൊ അങ്ങനെ ചിക്കൻ ഒക്കെ വെട്ടി നമ്മളല്ലേ ചോക്കട്ട കഴുകി. ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പോവാ? കുക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മളത് പാത്രമൊക്കെ വെച്ച് കേട്ടോ ചൂടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ജോക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് നമുക്ക് ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് തീയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് സേഫ് ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലേ ജോക്കുട്ട. അപ്പൊ മമ്മി എണ്ണ ഒഴിച്ചത് ഗ്രീൻ ചില്ലിയും സവാളയും വെച്ചിട്ട് ഇളക്കുക അല്ലേ, നല്ലപോലെ നമ്മള് വഴറ്റണം കേട്ടോ. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ടുണ്ടേ. സവാള ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മള് കുറച്ച് ഉപ്പിട്ടാ പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റാൻ പറ്റുമെന്ന്. വേറെ ഇതാണോ അടുത്തേ നമ്മൾ എന്നാ ഇടുന്നത്? ഗാർലിക് ഇവിടെ ഉണ്ട്, നമ്മള് ഗാർലിക് പേസ്റ്റ് ആണേ. ഗാർലിക് പേസ്റ്റ് ഇടാം കുറച്ച്. ഗാർലിക് കഴിഞ്ഞ് നമ്മൾ എന്നാ ഇടുന്നേ? ജിഞ്ചർ പേസ്റ്റ് ഇടാം നമ്മള്. ജിഞ്ചർ ജിഞ്ചർ ഇടാം. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. ഇനി അടുത്ത എന്നാ നമ്മൾ ഇടാൻ പോകുന്നേ? ഈ പൊടി എന്നാന്നറിയോ പേര്? ടേമറിക് പൗഡർ. ടേമറിക് പൗഡർ ജോക്കൂട്ടിനാട്ടോ ഇടുന്നേ. അത്രേ ഇട്ടോ. ഇപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കുവാണ്. ഇനി അടുത്ത പൊടികള് വേറെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ജോക്കൂട്ടാ. മല്ലിപ്പൊടിയാണ് നെക്സ്റ്റ്. ഓക്കെ, കൊറിയാൻഡർ പൗഡർ ഇങ്ങോട്ട് വയ്ക്കേ. 2 സ്പൂൺസ് കൊറിയാൻഡർ ഇടാവോ? ഇങ്ങോട്ട് കേട്ടോ, ഫുള്ള് കിട്ടോ. ഇനി അതുപോലെ നെക്സ്റ്റ് 1 സ്പൂൺ കൂടെ കിട്ടോ. വെരി ഗുഡ്. നമുക്ക് അടുത്ത പൊടി നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക്. കുരുമുളക് ഇടണം, നന്നായി കുരുമുളക് ഇട്ടേക്കാം. 1 സ്പൂൺ. This much? Yes, please. Whole? Yes, please. I can close it. Okay. So, which podi? Adutha podi, chilli. Nangala aa podigala maatram thinna namaku bayangara eru kittu. Aano? എരിവുള്ള ഒരേ ഒരു പൊടിയേ ഉള്ളു ജോ, അതോ ചില്ലി പൗഡർ മുളക് പൊടി. അത് നമ്മളിത് ഇട്ടിലിടാൻ പോകുന്നേ ഉള്ളു കേട്ടോ. മുളക് പൊടി നമ്മൾ ഇടാൻ പോവാണ്. ഇച്ചിരി എരിവ് വേണം നമുക്ക് കറിക്ക്, ശകലം ബിരിയാണി അല്ലേ. നീ ഈറ്റും വെള്ളം കുടിക്കും. നമ്മള് പെരുംജീരകം ഇട്ടു. ഇനി ഇപ്പൊ നമ്മള് ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോ നമ്മള് നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ഉണ്ട് കേട്ടോ. ചിക്കൻ മസാല. ചിക്കൻ മസാല ഞങ്ങളുടെ തലയിരിക്കുന്നത് പൂടയോ ഉടുപ്പിന്റെ. അപ്പൊ നമ്മള് ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മള് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇടുന്നത്. നമ്മള് ടൊമാറ്റോ പേസ്റ്റ് ഇടുക കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇടുന്ന ചെറുതായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടും കേട്ടോ. വേണ്ട, പുറത്ത് ഭയങ്കര തണുപ്പം. മമ്മി പറിച്ചോണ്ട് വരാം കേട്ടോ. ഞാൻ ക്യാമറ പിടിക്കാം. അപ്പൊ ഗൈസ്, ശരിക്കും കറിയിന് കുറെ പൊടികളുണ്ട്, പിന്നെ ഭയങ്കര സ്പൈസായിന്, പിന്നെ അത് കുറെ നേരം എടുക്കും അത് കുക്ക് ചെയ്യാൻ. പിന്നെ നമ്മള് ചിക്കൻ ഇടണം, അത് ഇട്ടിട്ടില്ല. പിന്നെ ചോറുമുണ്ട്, കുറെ സാധനങ്ങളുണ്ട് സ്റ്റില്ലിടാൻ. ഓ വേണ്ട, നമ്മുടെ മമ്മി വരുന്നുണ്ട് കണ്ടോ. പിന്നെ
ഓ മമ്മി, പിന്നെ മമ്മി കൊറിയാന്റെ വീടുവാ. ഞാൻ ഇച്ചിരിത്തോട്ടെ. ഇതപ്പഴേ വെള്ളം വരാം, എന്റെ കയ്യിൽ വെള്ളം പറ്റും. ഓക്കെ കേട്ടോ മമ്മി, കേട്ടോ. നമ്മള് മല്ലിയില ഇട്ടു. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാൻ പോവാ കേട്ടോ. കണ്ടോ അവിടെയാ മമ്മി ചിക്കൻ കൂടെ വറുത്തു. നല്ലപോലെ നമ്മുടെ ഈ മസാല ചിക്കനുമായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മമ്മി അതെന്താ ചിക്കൻ ഭയങ്കര വെളുത്ത ചിക്കൻ ആണല്ലോ. നമ്മൾ ഏകദേശം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കൻ. നമുക്ക് മൂടി വെക്കാം. ഓക്കെ നമ്മളത് മൂടി വെക്കുവാണിനി. ഇപ്പൊ ഞാനിപ്പം വെള്ളം ഒഴിക്കത്തില്ല, കാരണം ചിക്കനിൽ നിന്ന് എന്നാലും വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പൊ ഞാനിപ്പൊ ജസ്റ്റ് ഇതുപോലെ മൂടി വെച്ച് കുറച്ചു നേരം വേഗിക്കും, എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, ചൂടുവെള്ളം ചൂടുവെള്ളം. അപ്പൊ ചിക്കനിൽ ഇറങ്ങുന്ന ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ വേഗുന്നതാണ് ആ ഒരു ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഇപ്പൊ ഒഴിക്കത്തില്ല. ഓക്കെ ഇത് ആരാണ് ചിക്കൻ ഉണ്ടാക്കിയതെന്ന്? എന്റെ നേമ്മ ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചു ജോകുട്ടൻ. ജോകുട്ടൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന ഓരോന്നും പറയാനും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലേടാ അവന് കമ്പനി കൂടുന്നതാണ് ഇഷ്ടം. അപ്പൊ എന്റെ ഉച്ചാന്റെ ഒക്കെ അടുത്ത് വന്ന് അവൻ ഓരോ കാര്യങ്ങൾക്കും അവൻ കൂടെ ഇരിക്കും. പാവം കൊച്ച്, പാവാണോ? അയ്യോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചിക്കൻ ഒക്കെ ഏകദേശം ദേ നമ്മുടെ വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് വെന്ത് ഒരു ജസ്റ്റ് പരുവാകാറായി, നമ്മള് ഫുള്ള് വേവിക്കേണ്ട ആവശ്യമില്ല ദം ചെയ്യുമ്പോ. അപ്പൊ ചിക്കൻ ഏകദേശം ഒക്കെ പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പതുക്കെ അരി കിട്ടാലോ. ഓക്കെ ഇതാണ് നമ്മുടെ ചിക്കൻ ഇപ്പോഴത്തെ പരുവം കണ്ടോ. അപ്പൊ നമ്മള് അരി ഇടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ അത് ഇട്ട് കൊടുക്കാം. എവിടെയാണ് നമ്മുടെ സ്പൈസസ് എല്ലാം ഇരിക്കുന്നത്? ഇവിടെ കറുവപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ലേശം നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ അകത്ത്. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഇടാം കേട്ടോ. ആ നമ്മുടെ ഇച്ചായ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങണ്ടായിരുന്നു ഡ്യൂട്ടി? മഴയുണ്ടോ പുറത്ത്? രാവിലെ മഴയായിരുന്നു. അപ്പൊ ചോക്ലേറ്റ് മേടിച്ചു തന്നു ജോക്കൂട്ടന്. അടിപൊളി. അപ്പൊ ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ഇപ്പൊ ദം ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇത് ഞാൻ ചെറിയ ചൂടില് വെച്ചിട്ടുണ്ട് ഇവിടെ. ജോക്കൂട്ടിന്റെ ചായ കേട്ടോ ഇത്. അപ്പൊ ഇച്ചായം രാവിലെ വൈകുന്നേരം വന്ന് ചായ കുടിച്ചു കേട്ടോ. ചായ ചായ നമ്മുടെ ഞങ്ങളുടെ രണ്ടു പേരുടെ ചായ ഇപ്പൊ ഉള്ളത് കേട്ടോ. നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ ഡംപ്ലിങ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഡംപ്ലിങ്സ് ഇച്ചിരി സ്പെഷ്യൽ ആണ്. ബിക്കോസ് ഞാൻ സാധാരണ ഡംപ്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മള് കടയിൽ നിന്ന് റാപ്പ് മേടിക്കാൻ കേട്ടോ അല്ലേ ചായ. പക്ഷെ അത് കുറച്ച് വലിപ്പം കുറഞ്ഞ റാപ്സ് ആണ്, അതുപോലെ തിന്നുവാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റഫ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല, പാടാ. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് ഡംപ്ലിങ്സിന്റെ റാപ്പ് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പം ഇതിന് കേട്ടോ. ഒരെണ്ണം കഴിച്ചിട്ട് നമുക്ക് വയറ് അത്യാവശ്യം നിറയാൻ വേണ്ടി ഉള്ളതുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ ഇത് ചിക്കൻ ഡംപ്ലിങ്സ് ആണ്, മോമോസ്. എങ്ങനെ ഡംപ്ലിങ്സ് കൊള്ളാവോ? അപ്പൊ നമ്മൾ ഈ ചിക്കൻ ഡംപ്ലിങ്സ് അല്ലെ മോമോസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മള് നേരത്തെ പറഞ്ഞു നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും അതിന്റെ ഒരു റെസിപ്പി ആവശ്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാ മതി കേട്ടോ. ഫുള്ളാണോ? ജോ ഉണ്ടാക്കിയപ്പോ തന്നെ രണ്ടു മൂന്നെണ്ണം കഴിച്ചായിരുന്നു. ഓക്കെ അപ്പൊ ഇന്നിപ്പം രാവിലെ തുടങ്ങി കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഇച്ചിരി തണുപ്പ് ഇച്ചിരി കൂടുതലാണ് അല്ലേ നമുക്ക്. അത് തണുപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇങ്ങനത്തെ ഇങ്ങനെ ഇപ്പൊ ഈ നമ്മുടെ ദം ബിരിയാണി അവിടെ റെഡിയായി. ഞാൻ ഇങ്ങനെ ലോ ഒരു ഫ്ലെയിമില് ലോ തീയിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞ്. ഇന്നത് കഴിക്കാൻ സമയമാകുമ്പോ നമുക്ക് ചൂടോടുകൂടി അത് കഴിക്കാം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്തുവാ പരിപാടി? ചായ കുടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ബണ്ണിനെ കുളിപ്പിക്കണം. ബണ്ണി കുളിക്കുന്നുണ്ടോ? ബണ്ണിനെ കുളിപ്പിക്കണം. പിന്നെ നാളെ എനിക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്, ചോക്കൂട്ടിന് സ്കൂളുണ്ട്, ഇച്ചാൻ ഓഫാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊന്നും പാട്ടൊന്നും പാടിയിട്ടില്ലല്ലേ. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു നമ്മുടെ സൺഡേ വ്ളോഗില് ഒരു പാട്ട് പാടണം വിചാരിച്ചിരിക്കും. എന്താ അഭിപ്രായം? തളിരണിഞ്ഞൊരു കിളി മരം
മരത്തിലെ കണിമലരേവാ പൂക്കാലം പൂക്കാലം. വെയിലുദിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാൻ വാ ആലോലം താലോലം. ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും താ തന്നാനം തന്നാനം. അപ്പം നമ്മുടെ ഈ സൺഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എന്നെ ചെയ്യണം, അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ കേട്ടോ. അപ്പോ ഇനി നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.